ചേട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 18 വർഷം. മലയാളികളുടെ എക്കാലത്തെയും മികച്ച അഭിനേത്രികളിൽ ഒരാളായിരുന്നു ശ്രീവിദ്യ. അഭിനയവും ആലാപനവുമൊക്കെയായി സജീവമായ താരം വിടവാങ്ങിയിട്ട് ഇന്ന് 18 വർഷങ്ങൾ. 2006 ഒക്ടോബർ 19 ശ്രീവിദ്യ അന്തരിച്ചത്. അർബുദ രോഗത്തെ തുടർന്നായിരുന്നു വിയോഗം. 13 വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം 4 പതിറ്റാണ്ടോളം തെന്നിന്ത്യൻ സിനിമയിൽ പ്രകാശം പരത്തിക്കൊണ്ട് നിറഞ്ഞു നിന്നു. ഒടുവിൽ രംഗബോധമില്ലാത്ത കോമാളി അവരെ മലയാളത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ക്രൂരമായ അസുഖത്തിൻ്റെ കൂട്ടുപിടിച്ച് തിരികെ കൊണ്ടുപോയി. അഭിനയത്തിൽ പലതും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞെങ്കിലും ജീവിതത്തിൽ പലതും നേടാനായില്ല ശ്രീവിദ്യയ്ക്ക്. ശ്രീത്തം തുളുമ്പുന്ന മുഖവും കുസൃതി നിറഞ്ഞ നോട്ടവും നിഷ്കളങ്കമായ ചിരിയുമായിരുന്നു ശ്രീവിദ്യയ്ക്ക്. 80കളിൽ മലയാളത്തിൽ വെല്ലുവിളികൾ ഇല്ലാത്ത താരമായിരുന്നു അവർ. 1953 ജൂലൈ 24 സംഗീതജ്ഞയായ എം എൽ വസന്തകുമാരിയുടെയും ആർ കൃഷ്ണമൂർത്തിയുടെയും മകളായിട്ടാണ് ശ്രീവിദ്യ ജനിച്ചത്. അമ്മയുടെ സംഗീത പാരമ്പര്യം കിട്ടിയിരുന്നെങ്കിലും കുഞ്ഞ് ശ്രീവിദ്യ കൂടുതൽ ശ്രദ്ധ വെച്ചത് നൃത്തത്തിലായിരുന്നു. 13 വയസ്സിൽ അരങ്ങേറിയ അവർ അധികം താമസിയാതെ സിനിമയിലുമെത്തി. ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം അഭിനയം തുടങ്ങിയ നടിയാണ് ശ്രീവിദ്യ. എന്നാൽ അമ്മ ഒരു കാറപകടത്തിൽപ്പെട്ടതോടെ ശ്രീവിദ്യയ്ക്ക് സിനിമ ഗൗരവമായി എടുക്കേണ്ടി വന്നു. 1969 പുറത്തിറങ്ങിയ ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായികയായി എത്തിയ ശ്രീവിദ്യയെ മലയാളികൾക്കും നന്നെ പിടിച്ചു. അഭിനയ മികവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരേപോലെ അവർ പ്രേക്ഷകരെ ആകർഷിച്ചു. സൊല്ലത്താൻ നിനിക്കിറേനും അപൂർവ രംഗങ്ങളും ഹിറ്റായതോടെ തമിഴും ശ്രീവിദ്യയുടെ തട്ടകമായി. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ജീവിതമൊരു ഗാനം, രചന, ആദാമിൻ്റെ വാരിയല്, എൻ്റെ സൂര്യപുത്രിക്ക്, ദൈവത്തിൻ്റെ വികൃതികൾ, പഞ്ചവടിപ്പാലം തുടങ്ങിയ ശ്രീവിദ്യയുടെ അഭിനയ തികവ് കണ്ട എത്രയോ സിനിമകൾ. പക്ഷെ സിനിമയുടെ ഈ സൗന്ദര്യങ്ങളൊന്നും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രണയത്തിലും വിവാഹത്തിലുമൊക്കെ മലയാളികളുടെ പ്രിയ നായിക പരാജയപ്പെട്ടുപോയി. ഒടുവിൽ 2006 ഒക്ടോബർ 19 53 വയസ്സിൽ മരണത്തിൻ്റെ രൂപത്തിൽ ജീവിതത്തിലെ അവസാന പരാജയം. പക്ഷെ നടിയെന്ന നിലയിലുള്ള ശ്രീവിദ്യയുടെ കലാജീവിതം ഒരു പരാജയമേ ആയിരുന്നില്ല. അതുകൊണ്ട് അവരെ ഇന്നും ഏവരും ഓർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവരെ ഇന്നും ഏവരും ഓർത്തിരിക്കുന്നത്. പൂമുഖത്ത് കത്തിച്ചു വെച്ച നിലവിളക്കുപോലെ കടലോളം സ്നേഹത്തിൻ്റെ ആഴം വിളംബരം ചെയ്ത കണ്ണുകളും മാസ്മര മധുരമൂറുന്ന ചിരിയുമായി പ്രസാദിച്ചു നിന്ന ശ്രീവിദ്യ എന്ന അഭിനേത്രിയുടെ സംഗീതജ്ഞയുടെ അഭാവം ഇന്നും വലിയ സങ്കടങ്ങളിൽ ഒന്നു തന്നെയാണ് മലയാളികൾക്ക്. ലോകത്തു നിന്നും മൺമറഞ്ഞുവെങ്കിലും അഭിനയിച്ചു ജീവിച്ച 100 കണക്കിന് സിനിമകളിലൂടെ ശ്രീവിദ്യ ഇന്നും പ്രേക്ഷക ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്.